സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഡൽഹിയിലെ അധികാര മാറ്റത്തെക്കുറിച്ചാണ്. അവിടെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങുന്നു. ഡോക്ടർ അതിഷി പകരം AAP മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കാൻ പോകുന്നു. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ കേസിൽ ജാമ്യം കിട്ടി. പിന്നീട് CBI അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിലും ജാമ്യം കിട്ടിയതിനെ തുടർന്ന് പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ രണ്ട് ദിവസം കഴിഞ്ഞ് പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് വളരെ നാടകീയമായിട്ട് തൻ്റെ രാജി പ്രഖ്യാപിക്കുന്നത്. താനോ ഇതേ കേസിൽ ആരോപണ വിധേയനായിരിക്കുന്ന മനീഷ് സിസോദിയയോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല, അല്ലെങ്കിൽ അധികാര സ്ഥാനത്തേക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. പകരം ഒരു മുഖ്യമന്ത്രിയെ പാർട്ടി MLA തിരഞ്ഞെടുക്കും എന്ന് പറയുന്നു. തിരഞ്ഞെടുപ്പ് ഡൽഹിയിൽ 5 മാസത്തിനപ്പുറമാണ് യഥാർത്ഥത്തിൽ കാലാവധി പൂർത്തിയാക്കി ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിനു മുമ്പേ തന്നെ ഡൽഹിയിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹം രാജി നൽകിയിരിക്കുന്നത്. AAP MLA യോഗം ഡോക്ടർ അതിഷിയെ നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, റവന്യൂ, ധനം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടർ അതിഷിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്താണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ തന്ത്രം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റുകളിൽ ഒരാളും ദ ഏഡത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററുമായ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. ഈ രണ്ട് കേസുകളിലും ജാമ്യം ലഭിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാൻ പാടില്ല, ഫയലുകളിൽ ഒപ്പിടാൻ പാടില്ല എന്ന വ്യവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന് വലിയ തടസ്സമായിട്ട് പ്രാക്ടിക്കലി ഒരു മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രായോഗികമായി നടക്കില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിന് ഉപയോഗിക്കുകയാണോ അരവിന്ദ് കെജ്രിവാൾ ഈ രാജിയിലൂടെ ചെയ്യുന്നത്? അല്ല, അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന് തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. അതായത് ഒരു ഒരു കോണറിലാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് ഭരണപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ല, അത് കൊടുക്കാതെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനൊരു സാഹചര്യത്തില് അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വലിയ ഗാമ്പിളുകളുടെ ആളാണ്. അപ്പൊ അതുപോലെ ഒരു വലിയ ഗാമ്പിളാണ് ഇപ്പോ അരവിന്ദ് കെജ്രിവാൾ എടുത്തിരിക്കുന്നത്. ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ എന്ത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങളോ എന്തൊക്കെ പ്രതിഫലങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ കണ്ടറിയണം. പക്ഷെ തീർച്ചയായും ഒരു കാര്യം വളരെ കൃത്യമാണ്, നെറേറ്റീവ് ഒരിക്കൽ കൂടി അരവിന്ദ് കെജ്രിവാൾ തന്നിലേക്ക് തന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്നുള്ളത് ആർക്കും തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പം രാജീവ് ഇപ്പൊ ചോദിച്ച ഈ കാര്യങ്ങൾ, അതായത് ഒരു ലെയിം ഡക്ക് ചീഫ് മിനിസ്റ്റർ ആണ് അരവിന്ദ് കെജ്രിവാൾ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഭരണപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം ഒരു വീടം വൃത്തിയാക്കുകയായിരുന്നു എന്നുള്ളൊരു പ്രചാരണം BJP ഭാഗത്തു ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവ്, അതായത് ഡൽഹിയിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ നെറേറ്റീവ് അദ്ദേഹം ക്യാപ്ചർ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അതായത് സംശയമില്ല. അതാണ് ഇപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ രാജി കൊടുത്തു കഴിഞ്ഞു. അതിഷി ഇപ്പോഴും ലെഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിൽ ഇരിക്കുകയാണ്. അതിഷിയും അതുപോലെ തന്നെ നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരിൽ പലരും അവിടെ ഇരിക്കുകയാണ്. അപ്പോ ഈ ബദൽ സംവിധാനം ഇതിപ്പോ തന്നെ ഏതായാലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പൂർത്തിയായി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോ പിന്നെ എപ്പോഴാണ് സത്യപ്രതിജ്ഞ എന്നുള്ള കാര്യം മാത്രമാണ് ആലോചിക്കാനുള്ളത്. പക്ഷേ ഒരു സംശയം വേണ്ട, ഡൽഹിയിലെ പൊളിറ്റിക്കൽ നെറേറ്റീവ് അരവിന്ദ് കെജ്രിവാൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അത് പറയുമ്പോൾ ഇപ്പോൾ ആദ്യ തവണ കേവല ഭൂരിപക്ഷം ഇല്ലാതെ തന്നെ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ഡൽഹി മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു 15 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം രാജിവെക്കുന്നു. ലോക്പാൽ ബിൽ നടപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അദ്ദേഹത്തിനുണ്ടാക്കി കൊടുത്ത ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേടുകയും വലിയ ഭൂരിപക്ഷത്തിൽ 67 സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് നേടിക്കൊടുത്തുകൊണ്ട് ആദ്യം അധികാരത്തിൽ വരികയും ചെയ്യുന്നത്. സമാനമായൊരു സാഹചര്യം ഇപ്പോഴുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അദ്ദേഹത്തിന് ആരോപണങ്ങളിൽ എന്ത് കഴമ്പുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ആരോപണ വിധേയനായി നിൽക്കുന്നു, അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിൽ കഴിയേണ്ടി വന്നു, ജാമ്യത്തിലാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായക്കൊരു ഒരു കോട്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗാംബ്ലിങ്ങിലൂടെ തൻ്റെ പ്രതിച്ഛായ വീണ്ടും പഴയതുപോലെ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും, ആ ഒരു സാഹചര്യം നിലവിലുണ്ടോ? തീർച്ചയായിട്ടും 10 വർഷത്തെ ഭരണത്തിന്റെ ആന്റി ഇൻകംബൻസി ഒരു വശത്തുണ്ട്. തീർച്ചയായിട്ടും ഏത് സർക്കാരായാലും ആന്റി ഇൻകംബൻസി ഉണ്ടാവും. പക്ഷേ രണ്ടു മൂന്ന് കാര്യങ്ങളിൽ ഇപ്പോഴും ഡൽഹിയിലെ ജനങ്ങൾ
വളരെ സജീവമായി ആം ആദ്മി പാർട്ടിയുടെ കാര്യങ്ങൾ പറയുകയും ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ മൊഹല്ല ക്ലിനിക്ക് പോലെയുള്ള പരിപാടികൾ, അതുപോലെ ഈ സ്കൂളുകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം, ഇതൊന്നും ആർക്കും തള്ളിക്കളയാൻ പറ്റാത്തതാണ്. ഈ കാര്യങ്ങളും അതുപോലെ ഈ ലോ ലെവൽ കറപ്ഷൻ, അതായത് എല്ലാ സർക്കാരുകളുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അത് ഇന്ത്യയിലായാലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളൊരു ഒരു ഒരു സ്ഥിതിവിശേഷമാണ്. അതായത് നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാർ എത്രമാത്രം കറപ്റ്റല്ലെങ്കിലും ലോ ലെവൽ, അതായത് ഭരണത്തിന്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ ലോ ലെവൽ കറപ്ഷൻ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മിക്കവാറും എല്ലാ പാർട്ടികളും മുതലും പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഡൽഹിയിലുള്ള ഒരു ഓവറോൾ മൂഡ്, ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് ഒന്ന് മൊഹല്ല ക്ലിനിക്കിന്റെ കാര്യത്തിൽ, ഒന്ന് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, പിന്നെ ലോ ലെവൽ കറപ്ഷൻ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ, ഈ മൂന്ന് കാര്യത്തിലും ആം ആദ്മി പാർട്ടിയുടെ റെക്കോർഡിനെ പറ്റി ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അത് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതുപോലെ തന്നെ ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലും വൈദ്യുതിയുടെ കാര്യത്തിലും ഇപ്പോഴും ഒരു വലിയ ഭാഗം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർക്ക് വൈദ്യുതി സൗജന്യമായിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇത് ഈ ആന്റി ഇൻകംബൻസി സ്വാഭാവികമായിട്ടും ഒരു ഗിവൺ ഫാക്ടർ ആണെങ്കിൽ പോലും അതിനെ മറികടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ ഈ അഴിമതി ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് നമ്മളിപ്പോ ഇവിടെ റോഡിലിറങ്ങി നമ്മൾ ആൾക്കാരോട് സംസാരിക്കുക, അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു വലിയ ശക്തി സ്രോതസ് ആയിരുന്നു, വലിയ ഒരു സപ്പോർട്ട് ബേസ് ആയിരുന്നു ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കിടയിൽ. ഇപ്പോഴും നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് നമ്മൾ ഈ കേസുകളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആ ഏതാണ്ട് 10-8 ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പറയുക ഇയാൾ വെറുതെ കുടിക്കതാണ്, ഇത് വെറുതെ മോദിയുടെ ഒരു കളിയാണ് എന്നുള്ള ഒരു നരേറ്റീവ് അത് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഗ്യാമ്പിൾ അതിന്റെ എത്രമാത്രം, അതിന്റെ റീച്ച് എത്രമാത്രമാണ്, അതിന്റെ തോത് എത്രയാണെന്നുള്ളത് അറിയില്ല. റൈറ്റ്, ഇപ്പോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന ഡോക്ടർ അതിഷിയെ നമ്മളിപ്പോ കണക്കിലെടുത്തു കഴിഞ്ഞാൽ, ഡോക്ടർ അതിഷി അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്ന സമയത്ത് ഭരണം നിയന്ത്രിച്ചിരുന്നത് ഡോക്ടർ അതിഷിയായിരുന്നു. ഭരണ മികവിന്റെ പേരിൽ ഈ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ വലിയ തോതിൽ പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വളരെ ചടുലമായി മറുപടി പറയുന്ന ഡോക്ടർ അതിഷിയെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഡോക്ടർ അതിഷിയുടെ നേതൃത്വത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക, മറുഭാഗത്ത് അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളിലേക്ക് ഇറങ്ങുക, ഈ സ്ട്രാറ്റജിയാണ് എ പി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് സ്ട്രാറ്റജി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് എഫക്റ്റീവ് ആയിട്ട് തന്നെ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനാ സംവിധാനം ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഉള്ളതാണ്. അപ്പോ മാത്രമല്ല കേജ്രിവാൾ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു എനർജി ലെവല് വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഊർജ്ജം സംഭരിച്ചുകൊണ്ടാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും കെജ്രിവാൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ പാർട്ടി ആദ്യമായിട്ട് കടന്നുവരുന്ന സമയത്ത് ബി ജെ പി വലിയ പ്രതീക്ഷയിലായിരുന്നു. ഷീലാ ദീക്ഷിതിന്റെ ഭരണത്തിനെതിരായിട്ടുള്ള വലിയ വികാരം ഉണ്ടെന്നും ആ വികാരത്തെ തങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുമെന്നും വിചാരിച്ച ആ പ്രതീക്ഷയിൽ നിന്ന ഒരു പാർട്ടിയെ ഈ ജനങ്ങളുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ, അത് വലിയ രീതിയിലുള്ള വളണ്ടിയർമാരുടെയും ആ തരത്തിലുള്ള ഒരു വലിയ സംഘടന, ഒരു സന്നദ്ധ സംഘടനയെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടാണ് കെജ്രിവാൾ മുന്നോട്ട് പോയത്. അപ്പോ ആ ഒരു സ്ട്രാറ്റജി, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാഡർ, ഒരു സംഘടനാ സംവിധാനം, അത് പൂർണ്ണമായിട്ടും ഒരു കാഡർ ഓറിയന്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും ഒരു സംഘടനാ സംവിധാനം ആം ആദ്മി പാർട്ടിക്കുണ്ട്. അത് ഇപ്പോഴുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും വലിയ അഴിമതി ആരോപണങ്ങളും ഇത്രയും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരെ ജയിലിലടുത്തിട്ട് ഈ പാർട്ടിയിൽ നിന്ന്, അതിന്റെ ഈ സ്ഥാപന നേതാക്കന്മാരിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാർ, വിരലെണ്ണാവുന്ന 2-3 ആൾക്കാർ മാത്രമേ ബി ജെ പിക്ക് പിടിച്ചു മാറ്റാൻ അല്ലെങ്കിൽ വലിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ സ്ട്രെങ്ത് ആണ് ആ പാർട്ടി. അത് നമ്മൾ കാണാതിരുന്നത് കാര്യമില്ല. അതൊരു വളരെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരുപക്ഷെ ഈ ഉത്തരേന്ത്യയിലുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ ഒരു പാർട്ടിക്കും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള സംഘടനാപരമായ ഒരു കെട്ടുറപ്പ് ആം ആദ്മി പാർട്ടിക്കുണ്ട്. റൈറ്റ്, പക്ഷെ അത് പറയുമ്പോഴേ ഇപ്പുറത്ത് എങ്ങനെയും ആം ആദ്മി പാർട്ടിയെ തകർക്കുക അല്ലെങ്കിൽ ഡൽഹി ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ബി ജെ പി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും ഒക്കെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തന്ത്രം പയറ്റിയാണെങ്കിലും ഡൽഹിയിൽ അധികാരം പിടിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്.
അതിനോട് ഏറ്റുമുട്ടുക എന്നുള്ളത് കഴിഞ്ഞ രണ്ട് ഇലക്ഷനിൽ ജയിച്ചതുപോലെ ആയിരിക്കില്ല ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ ഉണ്ടല്ലോ. അതുമാത്രമല്ല, അലിഗേഷൻസ് അവിടെ നിൽക്കുന്നു. ബി ജെ പിയെ സംബന്ധിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രചാരണം നടത്തുകയും ഡൽഹിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതിനെ മറികടന്ന് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രകടനം ഡൽഹിയിൽ കാഴ്ചവെച്ചു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യവും കൂടി ഇല്ലേ? അല്ല, ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഈ ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, അരവിന്ദ് കെജ്രിവാളിനെ കേന്ദ്രത്തിൽ ഒരു പ്രധാനപ്പെട്ട കളിക്കാരനായിട്ട് ഡൽഹിയിലെ സാമാന്യ ജനങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അവര് കെജ്രിവാളിനെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളായിട്ട് കാണുകയും കേന്ദ്രത്തിൽ അത് മോദി തന്നെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഡുവൽ മെന്റാലിറ്റി വളരെ കൃത്യമായിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ മാത്രമല്ല, ഇപ്പൊ ഉത്തരേന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാം വേണ്ടിട്ട് പരിശോധിച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ നിയമസഭ ഹരിയാണയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ സംബന്ധിച്ചാൽ, കഴിഞ്ഞ ഹരിയാണയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലീഡ് ഉണ്ടായിരുന്നു. 90 ഹരിയാനയിലെ 90 സീറ്റുകളിൽ 72 സീറ്റുകളിൽ ബി ജെ പിക്ക് ലീഡ് ഉണ്ടായിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ കഷ്ടിച്ച് ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ബി ജെ പി. നമ്മൾ കണ്ട് 40 പരം സീറ്റുകൾ മാത്രമാണ് ബി ജെ പി കിട്ടിയത്. അപ്പോഴും ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് വേണ്ടിയെന്ന് ഒരു പരിചയം വേണ്ടി. അപ്പൊ ഈ ജനങ്ങള് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കാണുന്ന ഒരു രീതി വളരെ വ്യത്യസ്തമാണ്. പിന്നെ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും ഉള്ള മറ്റൊരു അഡ്വാൻറ്റേജ്, ഇപ്പൊ കഴിഞ്ഞ രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് ആതിഷിയുടെ പെർഫോമൻസ് ഒരു മന്ത്രി എന്ന നിലയിൽ, ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നിലയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അരവിന്ദ് കെജ്രിവാൾ മാതൃകയിൽ തന്നെയുള്ള ഒരു പെർഫോമൻസ് ആണ് ആതിഷി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ മറുഭാഗത്ത് ബി ജെ പിക്ക് എന്ന് വെച്ചാൽ ഇവിടെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഓർമ്മിക്കണം, സുഷമ സ്വരാജിനെ പോലെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു ബി ജെ പിയെ ആണ് അരവിന്ദ് കെജ്രിവാൾ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു ഗ്യാമ്പിൾ, ഇത് ഒരു എഫക്റ്റീവ് ഗ്യാമ്പിൾ ആവാനാണ് സാധ്യത എന്ന് തന്നെയാണ് ഡൽഹി രാഷ്ട്രീയം കുറച്ചു കാലമായി നോക്കുന്ന ഒരാളെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവസാനം ഒറ്റ കാര്യം കൂടെ ചോദിച്ചോളൂ. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് എ എ പി, പക്ഷേ ഡൽഹിയിൽ കോൺഗ്രസ് ഈ രാജിയെ വിമർശിക്കുന്നുണ്ട്, എ എ പിയെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്, ഭരണ നടപടികളെ വിമർശിക്കുന്നുണ്ട്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ എന്തായാലും എ പി കോൺഗ്രസ് സഖ്യം ഉണ്ടാവില്ല എന്നുള്ളത് ഡെഫിനറ്റുമാണ്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അതുകൂടി മുൻകൂട്ടി കാണുന്നുണ്ട് എന്ന് തോന്നുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കണമെങ്കിൽ കോൺഗ്രസിനെയും ബി ജെ പിയെയും ഒരുപോലെ എതിർത്തുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കണമെങ്കിൽ കുറെ കൂടെ തൻ്റെ പ്രതിച്ഛായയും ജനബന്ധവും വ്യാപിപ്പിക്കണം എന്ന ലക്ഷ്യം, ഒരുപക്ഷെ ആ തന്ത്രവും ഈ രാജിയിൽ ഉണ്ടാവണം. സംശയമില്ല, ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ബി ജെ പിയുടെ ഓർഗനൈസേഷൻ സ്ഥലത്ത് അത് എവിടെയും പോയിട്ടില്ല, അവരുടെ സംഘടനാപരമായിട്ടുള്ള കെട്ടുറപ്പ് എവിടെയും പോയിട്ടില്ല. അവരുടെ രണ്ട് പ്രധാനപ്പെട്ട വീക്ക്നെസ് എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിനെയോ മനീഷ് സിസോദിയോ ഇപ്പോൾ ആതിഷിയെയോ അതിന് തുല്യമാവുന്ന തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ ഒരു നേതാവോ ഇവിടുന്ന് ഉയർന്നു വന്നിട്ടില്ല. അവസാനത്തെ നേതാവ് സുഷമ സ്വരാജാണ്. അതിനുശേഷം ബി ജെ പിക്ക് ഒരു നേതാവ് ഇവിടെ വളർന്നു വന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതോടൊപ്പം കോൺഗ്രസിന് അതിന്റെ സംഘടനാപരമായിട്ടുള്ള സ്ട്രെങ്ത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ പരിപാടി എന്തായിരുന്നു വെച്ചാൽ, കനയ്യകുമാറിനെ ഈ ഡൽഹിയിലെ നോർത്ത് ഈസ്റ്റ് സീറ്റിൽ നിന്ന് ജയിപ്പിച്ചിരുന്നെങ്കിൽ കനയ്യകുമാറിനെ ഇവിടുത്തെ ഡി പി സി സിയുടെ പ്രസിഡന്റ് ആക്കി മാറ്റിയിട്ട് ഒരു പുതിയ എനർജി ഈ പാർട്ടിക്കകത്ത് കൊണ്ടുവരാൻ പറ്റുമെന്നൊരു തോന്നൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല, അത് സംഭവിച്ചില്ല. അപ്പോ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനായിട്ടൊരു ഡി പി സി സി പ്രസിഡന്റിനെ നിയമിച്ചിട്ടുണ്ട്, ഒരു യാദവ് ആണ്. പക്ഷെ അയാൾക്കും ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസിന്റെ സംഘടനാ യൂണിറ്റുകളെ ഒക്കെ ഗാൽവനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ 2 ദിവസത്തെ ഒരു പൊളിറ്റിക്കൽ ഗ്യാമ്പറ്റിൽ തീർച്ചയായിട്ടും ഒരു മാർജിനൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ്. അത് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും ആം ആദ്മി പാർട്ടിയുടെ വലിയ നേട്ടത്തിലേക്കാണ് നയിക്കുക. പിന്നെ
ഈ ജനങ്ങളുമായിട്ടുള്ള ഈ സമ്പർക്കത്തിന്റെ കാര്യത്തിലൊക്കെ കേജ്രിവാൾ ഒരു പാസ്റ്റ് മാസ്റ്റർ ആണ്. അയാൾക്ക് ഈ ആൾക്കാരുടെ അടി വാങ്ങിയാലും മൂപ്പര് അടി വാങ്ങിയാലും മുഖം ഒക്കെ അവിടെ ആ ഫീൽഡിൽ അതങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ ഓർമ്മിക്കണം, മോദിക്കെതിരായിട്ട് അദ്ദേഹം മത്സരിക്കാൻ പോയപ്പോ അദ്ദേഹം അന്ന് പോയ ദിവസം വാരണാസിയിൽ ആദ്യത്തെ ചാണകം കൊണ്ടാണ് ആൾക്കാർ സ്വീകരിച്ചത്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ലീഡറാണ് കേജ്രിവാൾ എന്ന കാര്യം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതിന്റെ തുടർച്ചയാണ് നമ്മളിപ്പോ ഇന്നലെയും ഞാനായിട്ട് കാണുന്നത്. തീർച്ചയായും രസകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഡൽഹിയിലെ രാഷ്ട്രീയ സമവികാസങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പോലെയുള്ള സമയം വളരെ രസകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ചർച്ച ചെയ്യും. അവസാനം ഒറ്റ കാര്യം കൂടെ, ഈ ഒരു ബ്യൂറോക്രാറ്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതിൽ നിന്ന് പൂർണ്ണമായൊരു രാഷ്ട്രീയ നേതാവായി കേജ്രിവാൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് ഇതിനെ ചൂണ്ടിക്കാണിക്കുന്ന ചില നിരീക്ഷകരുണ്ട്. അത് ഇപ്പോഴല്ല, കേജ്രിവാൾ ഒരു പൊളിറ്റിക്കൽ അനിമലായിട്ട് മാറി കുറച്ചു കാലമായി കഴിഞ്ഞു. ഇൻഫാക്ട് ഈ കേജ്രിവാൾ അദ്ദേഹത്തിന്റെ മറ്റേ അവതാരം മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഒരു അഴിമതി വിരുദ്ധ ക്രുസേഡർ, അതുപോലെ തന്നെ ഒരു ഭരണകർത്താവ്, ഒരു അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്ന ഭരണകർത്താവ് എന്നൊക്കെയുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വളരെ പൂർണ്ണബുദ്ധിയുള്ള ഒരു പൊളിറ്റിക്കൽ അനിമൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം ഈ പാർട്ടി സ്വന്തമായിട്ട് തന്റെ കൈപ്പിടിയിൽ ഒതുക്കുകയും യോഗേന്ദ്ര യാദവിനെ പോലെയും പ്രശാന്ത് ഭൂഷണിനെ പോലെയും ഇവ നേതൃത്വ വെല്ലുവിളി ഉണ്ടാക്കാൻ പര്യാപ്തരായിട്ടുള്ള ആൾക്കാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് തന്റെ മൊത്തം പാർട്ടിയെ തന്നെ ചൊൽപ്പടിക്ക് നിർത്തുകയും തനിക്ക് വെല്ലുവിളി നേരിട്ട സമയത്ത് ആതിഷിയെ പോലെ ഒരാളെ ഉയർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നതൊക്കെ ഒരു വലിയ രീതിയിലുള്ള വലിയ രാഷ്ട്രീയ കൗശലം നിർന്നിട്ടുള്ള ഒരാളുടെ ഒരു പൊളിറ്റിക്കൽ അനുബന്ധത്തിന്റെ ദൃഷ്ടാന്തമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോ ഈ വിമർശനമായിട്ട് പറയുന്ന ആൾക്കാർ അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ രാജി പ്രഖ്യാപനം, അതിഷി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്, ഡൽഹി അധികം വൈകാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, ഡൽഹിയിൽ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ വെങ്കടേഷ് രാമകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ രസകരമായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്ക് രാജ്യം സാക്ഷിയാകേണ്ടി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.